رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم أخذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل على حبيبك خير الخلق كلهم أرحم الراحمين يا الملك الجبار يا الله من فضلك ورحمة للعالمين أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفوند نيه പൊരുത്തപ്പെട്ട സ്വാലഹികൾക്കുണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ അരീക്കോട് മജ്മഉ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ബായാർ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തു മജ്ലിസുകൾ ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. അതന്നീരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കേരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, വടശ്ശേരി ഉസ്താദിൻ്റെ ഈ സ്ഥാപനം എവിടെ വരണം എന്ന് പലപ്പോഴും ഉദ്ദേശിച്ച് അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷത്തോടെ ഇന്ന് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്ത പരിപാടി ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരാം എന്ന് വാക്ക് കൊടുത്ത് വളരെ നേരത്തെ തന്നെ എത്താൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽഹബ്ബു ഫില്ലാ എന്ന് നിൽക്ക്,
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഷാഫി തഖാഫി മുണ്ടമ്പുറ ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടിയാണ് നാം ഇന്ന് ഇവിടെ സമ്മേളിച്ചത്. ഇന്നത്തെ ഈ മജ്ലിസിൽ നാം ഇരിക്കുമ്പോൾ പലവരും ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കൊണ്ട് പലവരും പുറപ്പെടാൻ ഇരിക്കുന്നു എന്നൊക്കെ അറിയിച്ചുകൊണ്ട് ദ്വാരക്കാനെ ഏൽപ്പിച്ച് നമ്മുടെ ധാരാളം സ്നേഹികൾ ഹജ്ജ് ഉംറ സിയാറത്തിന് ലക്ഷ്യം വെച്ച് പല നാട്ടുകാരും ഉദ്ദേശിച്ച ആളുകൾക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരാൻ നാട്ടിലേക്ക് അഹലുകാരിലേക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഹജ്ജ്. നമുക്കറിയാം, മുതഅല്ലിമുകൾക്കറിയാം, ഞാനിപ്പോൾ ഹദീസ് നീട്ടി പറഞ്ഞ് നല്ല കോരിച്ചൊരിയുന്ന മഴക്കാലമാണ്. സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ അത് ജനങ്ങളുടെ പ്രയാസവും നാളെ കുട്ടികൾക്ക് ദർസും ക്ലാസ്സും ഉസ്താദുമാർക്കൊക്കെ അതെല്ലാം മനസ്സിലാക്കി അതിലേക്കൊന്നും കടക്കാതെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതൊരു നീണ്ട ഹദീത്ത, മനുഷ്യരൂപത്തിൽ വന്നിട്ട് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് തങ്ങൾ എന്നോട് പറഞ്ഞു തരണം. قال മറുപടി വന്നു റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വിശദീകരണം നൽകി, അൽ ഇസ്ലാം അന്ത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന ഇസ്ലാം എന്നാൽ ഷഹാദത്ത് പറയലാണ്. അഷ്ഹദു അയ്മത്ത് പറഞ്ഞു, അഷ്ഹദു ഐ അഹ്ളുറു, ഞാൻ മനസ്സിൽ ഹദറാക്കി ഉറപ്പിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിനർഹൻ അല്ലാഹു മാത്രം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു എന്ന ഷഹാദത്ത് പറഞ്ഞ് നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക, ഹജ്ജ് കർമ്മം നിർവഹിക്കുക, ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5-ാമത്തെ കർമ്മമാകുന്ന ഹജ്ജ് എന്താണ് അറിയിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവിഷയങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാം മഹത്തുക്കൾക്ക് നൽകുന്ന സ്ഥാനം, പരിശുദ്ധ ഇസ്ലാമിൽ മഹത്തുക്കൾക്കുള്ള ബഹുമാനം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാർക്ക് നൽകിയ ആദരവ്, അത് നിലനിർത്താൻ കഴിഞ്ഞെങ്കിലേ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യം നാം മറക്കാതിരിക്കുക. ഇപ്പോൾ പല ആളുകളും
ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് മഹാന്മാരെ തള്ളി പറഞ്ഞ് അവരെ പുച്ഛമാക്കി അവരെ പരിഹസിച്ച് ഒക്കെയുള്ള ആളുകൾ ഉണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അത്തരക്കാരുടെ രംഗപ്രവേശനം നാം ഒന്ന് അറിഞ്ഞാൽ മതി. തങ്ങൾ ഖിയാമത്തിൻ്റെ അലാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, ഈ സമുദായത്തിൻ്റെ അവസാനം വരുന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ നടക്കുന്നത്. പൂർവകാല മഹാന്മാരെ തള്ളി പറയുന്ന കക്ഷികളുടെ രംഗപ്രവേശനം അത് ഖിയാമത്തിൻ്റെ അടുത്ത സമയമാണ്. ഫർതഖിബു ഇൻദ ദാലിക രീഹൻ ഹംറാ വസൽസലതും വഹസ്ഫും വമസ്ഖാ, തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും കോലം മറിയലിനെയും ഒന്നിൻ്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിൻ്റെ മുത്തുക്കൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിൻ്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ തങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾ നമുക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് വിവരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കക്ഷികളിലൊന്നും മഹാന്മാരെ തള്ളിപ്പറയുന്ന ഞങ്ങൾ തന്നെ തൗഹീദിൻ്റെ ആളുകൾ, ഞങ്ങൾ തന്നെ എല്ലാത്തിനും പ്രാപ്തരായ ആളുകൾ എന്ന് പറഞ്ഞ് സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന കക്ഷികളിലൊന്നും നാം അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാം ഏതാണെന്നാണ് തങ്ങൾ നമ്മോട് പറഞ്ഞ് ഖുർആൻ അവതരിച്ച തങ്ങളാണ് നമ്മോട് പറഞ്ഞത്. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം സ്വഹാബത്തിൽ നിന്ന് ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്യിമത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ കറാമത്തിൻ്റെ അഹലുകാലയായ ഔലിയാക്കൾ അരിഫീങ്ങൾ മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്താണ്, അത് അഹലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആളുകൾ ഖുർആൻ പറഞ്ഞ് തൗഹീദ് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ ഒരുങ്ങിയാൽ അവിടെ നിന്ന് ശക്തമായ നിലക്ക് നമുക്ക് വളരെ ഗൗരവത്തോടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മയ്യഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅമ്മു അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാനിടവരും. അവർ ഖുർആൻ തൗഹീദ് എന്ന് പറയുമ്പോഴേക്ക് നീ അതിൽ കബളിപ്പിക്കപ്പെട്ടു പോകരുത്, നീ ആ ചതിയിൽ അകപ്പെട്ടു പോകരുത്. ഏത് നിലപാട് സ്വീകരിക്കണം, ഏത് നയം സ്വീകരിക്കണം? അവിടെന്ന് പറയുന്നു ഫഅലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത്, തമസ്സകൂ ബിഹാ, അതിന് നിങ്ങൾ മുറുകെ പിടിക്കുകയും എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ ശക്തമായ തലക്ക്. നിന്നെ ആര് സംശയിപ്പിച്ചാലും ആ സംശയത്തിൽ അകപ്പെടാതെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്രാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് വല്ല പുത്തൻവാദിയും മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കുക, ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകണ്ട. സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികളോട്
ഒരു നിലക്കും സ്നേഹാദരവ് പ്രകടിപ്പിക്കാൻ ഈമാനുള്ള ആളുകൾക്ക് പറ്റില്ല. ഇത് ബായാറ് തങ്ങൾ പറയുന്നതല്ല, ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രഖ്യാപനമാണ്. പുത്തനാശയക്കാരനെ തഅ്ലീം ചെയ്താൽ, ബിദ്അത്തിന്റെ ആശയക്കാരനെ ഒരാൾ തഅ്ലീം ചെയ്താൽ, ആദരിച്ചാൽ, സ്നേഹാദരവ് അവനോട് കാണിച്ചാൽ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണ്, ദീൻ പൊളിക്കാൻ കൂട്ടുനിൽക്കലാണ് മഅദല്ലാ. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കി പറയാണ്, ഹജ്ജിന്റെ ഒരൊറ്റ വിഷയം നമുക്ക് ചെറിയ നിലക്കൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ മഹത്തുക്കൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം അത് വളരെ വലുതാണ്. അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചതിനെ ആദരിക്കുക, അത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. അള്ളാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യൽ അത് ഖൽബിന്റെ തഖ്‌വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, മുത്തഖീങ്ങളുടെ സ്വഭാവമാണത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് വ്യാപകമായി ക്യാൻസർ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഞാൻ വേദനയോടെയാണ് ഈ സദസ്സിലേക്ക് കയറി വരുന്നത്. ഇന്ന് എന്റെ നാട്ടിൽ അവിടെ വന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ ആംബുലൻസുകളിലടക്കം കൊണ്ടുവന്ന രോഗികളിൽ എത്രയോ ഒരു 10, 30, 40 വരുന്ന ആളുകൾ ഡോക്ടർമാര് കൈവിട്ടിട്ട് മരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് മരുന്ന് തരാൻ ഞങ്ങളെ കൈവശം മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞ് കൈവിട്ടിട്ട് കൈയൊഴിഞ്ഞ രോഗികൾ, അതിന് ചെറിയ കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, വേദനിച്ച് അട്ടഹസിക്കുകയാണവർ. ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വലിയ നിലക്ക് അട്ടഹസിച്ചുകൊണ്ടാണ് അവരെ താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നത്. സാധുവായ ഞാൻ ആംബുലൻസിൽ കയറുമ്പോൾ വലിയ അട്ടഹാസമാണ് ആംബുലൻസിന്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ആ രോഗികളുടെ കുടുംബം, അവർക്ക് രാത്രി കടന്നാൽ രോഗി ഉൾപ്പെടെ, രോഗി ഏതായാലും അത്, ആ അവസ്ഥ കണ്ടു കിടക്കാൻ സ്വന്തം ബാപ്പ അല്ലെങ്കിൽ മകൻ, ജ്യേഷ്ഠാനുജൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കുടുംബക്കാരോ സ്വന്തക്കാര്, ആ രൂപാണ് ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ, അന്നമറങ്ങാത്ത അവസ്ഥയിൽ, ഊണില്ലാതെ ഉറക്കില്ലാതെ, വേദന സഹിക്കാൻ പറ്റാതെ പടയുന്ന രംഗം നമുക്ക് കാണാൻ കഴിയുമോ? എന്നാൽ അവരെ കൂടെയാണ് വീടുകളിൽ നമ്മെപ്പോലുള്ള നമ്മുടെ സ്നേഹികൾ കഴിഞ്ഞുകൂടുന്നത് എന്ന ദയനീയമായ വേദനാജനകമായ അവസ്ഥ നാം അറിഞ്ഞിരിക്കണം. മാരകമായ ക്യാൻസർ വ്യാപകമാണ്. ഇന്നും തിരുവനന്തപുരം RCCയിൽ നിന്ന്, വെല്ലൂരിൽ നിന്ന്, CMCയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടതാണ്, ഇന്നലെ പുറപ്പെട്ടതാണ്. ഇന്ന് വീട്ടിലേക്ക് പോകാതെ നേരെ നിങ്ങളെ കണ്ടു വേണം ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുടുംബം, ചെറിയ 11 വയസ്സുള്ള കുട്ടിയെയുമായി, അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ശരീരത്തിന് പിടിപെടുന്ന മാരക രോഗത്തെക്കാൾ വളരെ ഗുരുതരമായ രോഗമാണ് നമ്മുടെ ഈമാന് പിടിപെടുന്ന മാരക രോഗമാണ് ബിദ്അത്ത് എന്ന് പറയുന്ന മാരക രോഗം, പുത്തനാശയം. അതുകൊണ്ട് നാം നമ്മുടെ ആഖിറത്തിന് കോട്ടം വരുന്ന ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച വിശുദ്ധ ഇസ്ലാം, അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അത് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമുക്ക് കൈമാറി തന്ന ആദർശം, ആശയം. അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു,
ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമ്യങ്ങളെയും കുറവാക്കി പറയാതെ, ഗ്രൂപ്പിസത്തിന്റെ പേര് പറഞ്ഞ് അഹ്ലു സുന്നയുടെ ഉലമാഅനെ താറടിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ. ഉലമാ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ അലിമിങ്ങളാണ്. ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ അംബിയാക്കളുടെ മക്കാമാണ്, സ്ഥാനമാണ് ഈ സമുദായത്തിലെ ഉലമാ. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് തങ്ങൾ പറയാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവർ അല്ല, വലാക്കും വറസുൽ ഇൽമ്, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. ഇമാമുന ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅതാ ലി ആസി. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, നാഫിയായ ഇൽമ്, അത് ദോഷികൾക്ക് അല്ലാഹു നൽകൂല. അതുകൊണ്ട് ആ ഇൽമിന്റെ ബഹുമാനം, ആലിമീങ്ങളെ ബഹുമാനം തങ്ങൾ പറഞ്ഞ് മൈ യുരിദുല്ലാഹു ബിഹി ഖൈറൻ, മൈ യുരിദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മുതഅല്ലിമീങ്ങൾ ചിന്തിക്കുക, അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ ആലിമാക്കുന്നല്ലേ. അപ്പൊ അതിന്റെ നേരെ മഫ്ഹൂമ മുഖാലഫ എന്താ? ആലിമീങ്ങളല്ലാത്തവരെ കൊണ്ടൊന്നും ദീനിൽ ഖൈറില്ല എന്നല്ലേ? അങ്ങനെയാണോ? അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന എത്രയോ ഉമറാക്കളുണ്ട്, അവരെ കൊണ്ട് ധാരാളം ഖൈറാത്തുകൾ ഉണ്ടല്ലോ. എന്നാൽ തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം മയ്യിരുദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅ്ളീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അല്ലാഹു ഒരു ആലിമാക്കും. അപ്പൊ ആലിമീങ്ങളുടെ ആ വലിയ ഖൈർ അത് വളരെ വലുതാണ്. അല്ലാത്തവരെ കൊണ്ട് ഖൈറുണ്ട്, അത്രയും വലിയ ബഹുമാനം തങ്ങൾ പറഞ്ഞ ഇൽമ്. ആ ഇൽമിന്റെ അനന്തരക്കാരാകുന്ന, ആ ഇൽമിന്റെ ഉടമകളാകുന്ന, ദീനിന്റെ നെടുംതൂണുകളാകുന്ന മഹാന്മാരായ ആലിമീങ്ങളെ കുറവാക്കി പറഞ്ഞാൽ, നാം ഹജ്ജ് ചെയ്തവരാണെങ്കിലും ഉംറ ചെയ്തവരാണെങ്കിലും ഏത് സൽക്രമം ചെയ്തവരാണെങ്കിലും നമ്മുടെ ആഖിബത്തിന് അത് ബാധിക്കും. അത് കണ്ടറിയണം. അവസാനം സൂഉൽ ഖാത്തിമ, മോശമായ മരണം സംഭവിക്കാൻ അത് കാരണമാകും. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും നാം കുറവാക്കി പറയരുത്. ഞാൻ വാക്ക് ചുരുക്കി പറയാണ്, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, ഇത് കള്ളന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ, ബ്രൗൺ ഷുഗറിന്റെ മധുവെക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം പ്ലസ് വണ്ണിനും പ്ലസ് ടു അതിനു മുകളിലൊക്കെ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ വരെ ഇന്ന് മയക്കുമരുന്നിന് അടിമകളാണെന്നറിയാൻ പറ്റുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഖിയാമത്തിന്റെ അലാമത്ത് തങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞത് വളരെ വ്യക്തമായി നേർക്കുനേരെ നാം അറിഞ്ഞുകൊണ്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മക്കളടക്കം, മിണ്ടാപ്രാണികളടക്കം പരീക്ഷണങ്ങൾ അനുഭവിക്കുകയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ പരീക്ഷണങ്ങൾ, വളരെ വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതിന്റെ
നേർക്കാഴ്ചകളാണ് ഇന്ന് നാം അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള്. നിങ്ങൾക്കറിയോ, ഈ കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ നമുക്ക് സംഗമിക്കാൻ കഴിഞ്ഞിരുന്നോ? നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പരിസര ജില്ലകളിൽ. എന്റെ വിഷയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, കോടാനക്കോടി പരീക്ഷണങ്ങളിൽ നിന്ന്, ഒരു പരീക്ഷണത്തിന്റെ ഒരു ചെറിയ അംശം, ഒരു പോയിന്റ് അല്ലാഹു നമ്മിലേക്ക് ഇട്ടു തന്നപ്പോ, വൈദ്യലോകം ഇത്രയും പുരോഗമിച്ച, ശാസ്ത്രം പുരോഗമിച്ച ഇക്കാലഘട്ടത്തിൽ വൈദ്യലോകം മുട്ടുമടക്കേണ്ടി വന്നു. മെഡിസിൻ കണ്ടുപിടിക്കാൻ കഴിയാതെ പല പേരുകളിലും അതറിയപ്പെട്ടെങ്കിലും, എന്നാൽ നിപ്പ വൈറസ് എന്ന ആ മഹാ വലിയ ഗുരുതരമായ രോഗത്തിൽ നിന്ന് ജനങ്ങളൊന്ന് എത്രത്തോളം മരണം സംഭവിച്ചിട്ട് ജനാസ അടക്കാൻ പോലും അടുക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക്, രോഗം പിടിപെട്ടിട്ട് രോഗിയെ ശുശ്രൂഷിക്കുന്ന, ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വരെ രോഗിയുമായി അടുക്കാൻ, ചികിത്സിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടും ഭയവും നേരിട്ടെങ്കിൽ, ആ വിഷയത്തിൽ നിന്ന് മുക്തി നേടുന്നതിന്റെ മുമ്പ് തന്നെ റമദാൻ പൂർത്തിയായി പരിശുദ്ധ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുമ്പോഴല്ലേ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ ശക്തമായ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ട് എത്ര കുടുംബങ്ങളാണ് മണ്ണിനടിയിൽപ്പെട്ടത്, അവരുടെ വീടുകളും സമ്പത്തും മുഴുവനും എത്ര ജീവനുകളാണ് പൊലിഞ്ഞത്. അല്ലാഹുവേ, അവിടെ മൗത്തായ പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹികൾക്ക് നീ ദറജ ഏറ്റി കൊടുക്കണം റഹ്മാനെ, അവരെ കുടുംബത്തിന് നീ സബ്ര നൽകണം റഹ്മാനെ. എന്നാൽ ഓരോന്നോരോന്ന് നാം അറിയണം, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കൊണ്ട് കടലിലും കരയിലുമൊക്കെ പരീക്ഷണങ്ങൾ നേരിടുമെന്ന് ഖുർആന്റെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകും വിധമാണ് ഓരോന്നോരോന്ന് നമ്മുടെ നാടുകളിൽ നാം നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് നാം മറക്കാതിരിക്കുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഈ വലിയ വലിയ രോഗങ്ങൾ തൽക്കാല ഇന്ന് കൊണ്ടുവന്ന ഒരു കുട്ടി 9 വയസ്സുള്ള കുട്ടിയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം RCCയിലേക്ക് പോയി, RCCയിൽ നിന്ന് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMCയിലേക്ക് പോയി. ബോംബെ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ അവരെ ഡോക്ടർമാരെ കണ്ടിട്ട് അവർക്ക് മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റാതെ ഇത് 4th stage കഴിഞ്ഞെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രായമുള്ള ഒരു ആൺകുട്ടി, ബ്ലഡ് ക്യാൻസർ ആണ്, ഒരു അസുഖമില്ലാത്ത കുട്ടിയായിരുന്നു, പക്ഷെ ഒരു പനി വന്നത് കാരണം ആ പനി പിന്നീട് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ബ്ലഡ് ക്യാൻസർ ഡോക്ടർമാർക്ക് മരുന്ന് നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ, ശ്വാസത്തിന് തിക്ക് വന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതുപോലെ ഒരു രോഗം ഖാലിഖായ റബ്ബ് നമ്മുടെ ശരീരങ്ങളിലേക്ക് ഇട്ടു തന്നാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ കളവ് പറയോ? പിന്നെ ഫിത്തനുണ്ടാക്കോ? പിന്നെ കുഴപ്പമുണ്ടാക്കോ? പിന്നെ ആലിമീങ്ങളെ പറയോ? സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ കുതിര കയറുവോ? പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? സിനിമയിലും സീരിയലിലും ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ പിറകിലായിട്ട് മുസ്ലിം തറവാടുകളിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ഫുട്ബോളിന്റെ ഭ്രാന്തിലകപ്പെട്ട അവസ്ഥകൾ എവിടെ എത്തി നമ്മുടെ സമൂഹം? ഇതൊക്കെയാണ് ഇപ്പോ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ലോകമാകെ അട്ടിമറിയാൻ അടുത്തിരിക്കുന്നു എന്നാണ് നാം കരുതേണ്ടത്. അതുകൊണ്ട് ഈ ചെറിയ കാല ദുനിയാവിലെ ജീവിതം നമുക്ക് ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് അറിഞ്ഞ മഹാന്മാരുടെ സന്ദേശം അതാണ്, അവര് ലോകത്തിന് നൽകിയ സന്ദേശം. അത് ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ് കമാ ഖാല തആല വൽ ആഖിറത്തു ഖൈറു വഅബ്ഖാ. ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ദുനിയാവിൽ ബുദ്ധിയുള്ള മുസ്ലിം
അവരുടെ ഉംറിന് ആയുസിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അല്ലാ പൊരുത്തപ്പെടാത്ത വിഷയത്തിലേക്ക് അടുക്കൂല. അല്ലാ പൊരുത്തപ്പെടാത്തത് കണ്ട് ആസ്വദിക്കൽ എങ്ങനെ? ഇന്ന് നെറ്റിന്റെ ലോകമല്ലയോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഹറാം കൺമുമ്പിൽ അതാ മിന്നി മറിയുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്നുണ്ടോ? എന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ഹാബത പരിചയപ്പെടുത്തിയത് കഅന്ന ശംസ തദൂറു ഫീ വജീഹി, മുഖം കാണുമ്പോൾ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണാൻ നിന്റെ ഹറാമ നോക്കിയ കണ്ണിനാവില്ല. അറിയോ, നിങ്ങൾക്ക് ഹറാമ കണ്ട് ആസ്വദിച്ചാൽ ആ കണ്ണുകളിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകാണ്, രക്തമിങ്ങനെ ഒഴുകാണ്. ആഖിറത്തില് വല്ലാത്ത ടെൻഷനാണ്, കരച്ചിലാണ്, വല്ലാത്ത ബേജാറിലാണ്, ഭയപ്പാടിലാണ്. അങ്ങനെ ജനങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വല്ലാത്ത നിലക്ക് പ്രയാസപ്പെടുമ്പോ ഈമാന്റെ പവർ കൊണ്ട് കണ്ണ് പ്രകാശിക്കുന്ന മുഅ്മിനീങ്ങളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ജാമിഉൽ ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമ ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാ. എല്ലാ കണ്ണുകളും കരഞ്ഞു കലങ്ങി കണ്ണിൽ നിന്ന് രക്തം വരെ വരുന്ന അവസ്ഥയിൽ ജനങ്ങളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാർ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത് വല്ലത് അൻ മഹാരിമില്ലാ. ഹറാമ ദൃഷ്ടിയിൽപ്പെടുന്ന സമയം അല്ലാഹു അല്ലാ എന്ന ചിന്തയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്തതിൽ എനിക്കൊരാസ്വദനമില്ല, ഞാൻ അതിലേക്കില്ല. കണ്ണ് ചിമ്മാൻ, മുഖം തിരിക്കാൻ ഈമാന് പവറുള്ള മുസ്ലിം യുവതികളുണ്ടോ? മുസ്ലിം യുവാക്കളുണ്ടോ? ഓരോന്ന് പറഞ്ഞാൽ അങ്ങനെ ധാരാളം പറയാനുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച്, ആ ഹബ്ബനാൽ കൽബ് നിറഞ്ഞ്, ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിൽ അധിഷ്ഠിതമായ വറഉള്ള ജീവിതം നയിക്കാൻ, സൂക്ഷ്മതയുള്ള ജീവിതം പാലിക്കാൻ നാം തയ്യാറാകണം. മഹാന്മാരുടെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? അവര് സംസാരം കുറഞ്ഞ് കുറച്ചുപോയി, ആവശ്യത്തിന് സംസാരിക്കും, ഇങ്ങനെ വായെടുത്ത പറയാൻ നിൽക്കൂല, വളരെ അത്യാവശ്യത്തിന് സംസാരിക്കും. എന്തേ സംസാരം പെരുകിയാൽ അല്ലാ പൊരുത്തപ്പെടാത്ത കലാം, റബ്ബ് പൊരുത്തപ്പെടാത്ത വാക്ക് സംസാരം എന്റെ വായിൽ നിന്ന് നാവിൽ നിന്ന് പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ടു പോയി. ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു, ഇന്ന ലില്ലാഹി ഇബാദം ഫുതന طلقوا الدنيا وخافوا الفتن. നിശ്ചയം അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അവർ ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി ഫിത്തിന ഭയപ്പെട്ടു പോയി. ദുനിയാവിൽ ആരോടെങ്കിലും ഇടപെട്ടാൽ അല്ലാ പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ? കാണേണ്ടി വരുമോ? കേൾക്കേണ്ടി വരുമോ? കഴിക്കേണ്ടി വരുമോ? കുടിക്കേണ്ടി വരുമോ? വേഷവിധാനം അങ്ങനെ തുടങ്ങി ആ അവസ്ഥയിൽ കുടുങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടിട്ട് ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ച ചില മഹാന്മാരെ പറ്റിയിട്ട്, വലിയ വലിയ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ ആഖിർ സമാനിൽ എല്ലാം കൊണ്ട് കുറവുള്ള നമുക്ക് ഒന്ന് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഫർളുകളും ആവുന്നത്ര സുന്നത്തുകളും വർദ്ധിപ്പിച്ച് ഹറാമിൽ നിന്ന് വഴിമാറി നമുക്കൊന്ന് ജീവിച്ചുകൂടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം റഹ്മാൻ.
തഖ്‌വയും വറഉം ഈമാനും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ഒരുപാട് വിശ്വാസി വിശ്വാസിനികൾ ഈ മഹത്തായ അരീക്കോട് മജ്മഅനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന ധാരാളം നാട്ടിലെ പരിസര നാട്ടുകാരുൾപ്പെടെ ഗൾഫ് നാട്ടിൽ നിന്നടക്കം ഇന്നത്തെ ഈ ആത്മീയ മജ്‌ലിസിൽ വെച്ച് ദുആക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും അല്പം സ്വലാത്ത് ചൊല്ലി ദുആക്കാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നിങ്ങൾ വയാറിലേക്ക് വന്ന് നോക്കൂ, എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്, അവിടൊക്കെ വരുന്ന ജനങ്ങൾ എത്രയാണ്! ബയാറിലെ സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് മറ്റന്നാളെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ അങ്ങോട്ട് ഒരു സ്വലാത്തും മുടങ്ങാതെ വന്നെത്തുകയാണ്. നാം വിളിക്കാതെ വരണ്ട എന്ന് പറഞ്ഞാലും എത്രയോ ഹൈന്ദവ സഹോദരങ്ങളാണ് ബയാറ് സ്വലാത്തിന് വരുന്നതെന്നറിയോ നിങ്ങൾക്ക്? ബാംഗ്ലൂർ, തുംകൂർ ഉൾപ്പെടെയുള്ള കൊടക് ജില്ലകളിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നുൾപ്പെടെ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭട്ടന്മാരെന്ന് കർണാടകക്കാര് പറയുന്ന ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട സവർണരായ ആളുകൾ, അവര് ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് ബയാറ് സ്വലാത്തിന് സ്വലാത്ത് മുടക്കാതെ വരുന്നത്. നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞാലും അവര് വരുന്നത്. എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, അവരെ 11 വയസ്സ് വരെ സംസാരിക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. നടക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ നടക്കാൻ തുടങ്ങി. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, ഡോക്ടർമാര് കൈയൊഴിഞ്ഞിരുന്നു, ഇപ്പൊ സുഖപ്പെട്ടു. ഇവിടെ നിന്നും അവിടെ നിന്ന് തന്ന തണ്ണിയിൽ ഞങ്ങൾ ആ ജപിച്ചു തന്ന തണ്ണി കുടിച്ചിട്ട് ഞങ്ങൾ രോഗം സുഖപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. മാസങ്ങൾക്ക് മുമ്പ് ബയാറ് സലാത്തിന്റെ ദിവസം ബോംബെ റൂട്ടിൽ നിന്ന് ഹാസൻ കഴിഞ്ഞിട്ട് ഒരു 10-65 വയസ്സുള്ള ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനെയും കൊണ്ട് ജുമുഅയുടെ തൊട്ട് മുമ്പാണ് ആംബുലൻസ് വന്നത്. ആംബുലൻസ് വന്ന ഉടനെ, ഞങ്ങൾ ജുമുഅയുടെ സമയമാണ്, ജുമുഅ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പള്ളി റൂമിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയം നമ്മുടെ കുട്ടികൾ മുത്തഅല്ലിമുകൾ വന്നിട്ട് പറഞ്ഞു, അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ആംബുലൻസിലുണ്ട്. അവര് ഹാസനപ്പുറത്തുനിന്ന് വളരെ ദൂരത്തുനിന്ന് വന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, സ്ട്രെച്ചർ കൊണ്ടുവരാൻ പറ്റുമോ, പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. ഓക്സിജനുള്ള രോഗിയാണ്. അങ്ങനെ ആംബുലൻസിന്റെ അടുത്ത് ചെന്ന് അവരെ മന്ദിരിച്ച് ഇട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ പെട്ടെന്ന് പോയിക്കോളൂ, കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരക്കായാൽ വാഹനമെടുക്കാൻ ബുദ്ധിമുട്ടായി പോകും. ജനത്തിരക്ക് കാരണം വാഹനം കൊണ്ടുപോകാൻ വാഹനമെടുക്കാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയിക്കോളൂ. ആ സമയം കൂടെ വന്ന ആളുകൾ പുറത്ത് വാഹനത്തിൽ നിന്ന് പുറത്തുള്ള അവരെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഗുരു ഇല്ല, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ പോകാൻ വന്നതല്ല, ഞങ്ങൾ ഇവിടത്തെ പ്രാർത്ഥനയിൽ കൂടാൻ വന്നതാണ്. ആ നിലക്ക് എത്രയോ ആളുകൾ അവർക്ക് അനുഭവമുള്ളത് കൊണ്ട് മജ്ലിസുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അത് പ്രശ്ന പരിഹാരത്തിന്റെ സദസ്സുകളാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ, ആവുന്നത്ര പെരുപ്പിച്ചോ, നിനക്കത് ഖൈറാണ്, നല്ലതാണെന്ന് പറഞ്ഞു. അവസാനം ചോദിച്ച സ്വഹാബി പറഞ്ഞു, എന്നാൽ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതത്തിലെ ഫർളായ അഅമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലാൻ സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. മറുപടി വന്നു, മോനെ ഉബയ്യ ഖാൽ, അവിടെന്ന് പറയാണ്, മോനെ ഉബയ്യേ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. സ്വലാത്ത് കൊണ്ട് രോഗം സുഖപ്പെടും,
കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടും, നടക്കാത്തവര് നടക്കും, സംസാരിക്കാത്തവര് സംസാരിക്കും, മന്ദബുദ്ധി ശരിപ്പെടും, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, സകല പ്രശ്നങ്ങൾക്കും ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭീതിയുള്ള, പേടിപ്പെടുത്തുന്ന, മാനസികമായി തളരുന്ന അവസ്ഥ എപ്പോഴാ? ക്യാൻസർ 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്ന അവസ്ഥ അറിയുമ്പോഴാണോ? അല്ല അല്ല, കിഡ്നി 2 ഫെയിൽഡായി, ഡയാലിസിസ് നടക്കൂല, കിഡ്നി മാറ്റിവെച്ചാലും ഒരു 40% ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന റിപ്പോർട്ട് കിട്ടുമ്പോഴാണോ? അല്ല അല്ല, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന, വല്ലാത്ത പതറുന്ന രംഗം അത് സകറാത്തിന്റെ വഖ്തല്ലയോ? മരണത്തിന്റെ ടൈമല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. എന്നാൽ ആ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന സമയം വുളായി ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലിപ്പിരിയാനുള്ള വലിയ കാരണമാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. കേട്ടോ, ഖബറുൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ആഗ്രഹിക്കുന്നു. മുസ്ലിമീങ്ങളെ, ഇവിടെ ഫിത്തന ഫസാദുമായി നടന്നാൽ, ഇവിടെ പലിശയുമായി ഇടപെട്ടാൽ, സിനിമയും സീരിയലും പ്രണയഗാനം മാപ്പിളപ്പാട്ടിന്റെ പിന്നണിയായി നീ ജീവിച്ചു കഴിഞ്ഞാൽ, ഉമ്മമാരെ നിങ്ങൾ പരിഷ്കാരിയായി മുസ്ലിം സഹോദരിമാര് ബ്യൂട്ടി പാർലറിൽ പോയി കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്താൽ, മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് അല്ല പൊരുത്തപ്പെടാത്ത തലക്ക് നീ പരിഷ്കാരിയായി ജീവിച്ചു കഴിഞ്ഞാൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത, തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനും ഇഷ്ടവുമില്ലാത്ത വളരെ ഗുരുതരമായ വീഴ്ചയല്ലേ നിങ്ങളിപ്പോൾ പല ചെറുപ്പക്കാരും മുടി കട്ട് ചെയ്യുന്ന സമയം മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള ആ മുടിയുടെ കട്ടിങ് അത് അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കാൻ കാരണമാണ്. അഗ്നി ഹറാമായ തലക്ക് കള്ളും ഹറാമായ തലക്ക് തോന്നിവാസങ്ങളിലും അകപ്പെട്ട് ജീവിച്ച മനുഷ്യൻ അവന്റെ ശ്വാസമടങ്ങി ജനാസ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഖാലിഖായ റബ്ബ് ധാരാളം പാമ്പുകളെ ഖബറിൽ റെഡിയാക്കി എന്നാണ് തങ്ങൾ പറഞ്ഞത്. ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ, ആ പാമ്പുകളുടെ വിശേഷണം എന്താണ്? ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്ന് ഒന്ന് ഊതിയാൽ മാ അമ്പത്തത്ത് ഖളിറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പുകൾ ശരിക്കും മലർന്നു കിടക്കാൻ വിശാലതയില്ലാത്ത ഖബറാകുന്ന ഇരുട്ടറയിൽ നാല് ഭാഗത്തു നിന്നും ഉഗ്രൻ വിഷമുള്ള സർപ്പങ്ങൾ നിന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പ എത്തൂല, ഒരാളുടെയും സഹായം ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയത് ഒരേ ഒരു നേതാവല്ലയോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ? ആ തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും
നിങ്ങൾക്ക് ലഭ്യമാകണോ? സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ആവുന്നത്ര സ്വലാത്ത് ചൊല്ലി 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 തങ്ങളെ പല പ്രാവശ്യം യഹ്ലത്തിലും മനാമിലും അയ്മത്ത് കണ്ടതുപോലെ നമുക്കും പല പ്രാവശ്യം തങ്ങളെ കാണണം. അതിലുള്ള മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കി തരണം റഹ്മാനെ. ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ അല്ലാഹ് റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ജീവിതം ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ ഇസ്സത്തിലും സലാമത്തിലുമാക്കണം അല്ലാഹ്. ബായാറ് സ്വലാത്ത് വരുന്ന വെള്ളിയാഴ്ച 20-ാം തീയതി ബായാറിൽ നടക്കുന്നു. എൻ്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് 6 ആം തീയതി തിങ്കളാഴ്ച നടക്കുന്നു. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഈ മഹത്തായ അരീക്കോടൻ്റെ അഹ്ലു സുന്നയുടെ യശസ് ഉയർത്തി സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിമാന കേന്ദ്രമാകുന്ന ഈ മഹത്തായ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ മുഴുവൻ ദീനി സ്നേഹികളും സന്നദ്ധരാകണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقوله لا اله الا الله لا اله الا الله لا اله الا الله الا الله إلا الله لا إله إلا 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 الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم
يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഈ നാട്ടിലെ പരിസര നാടുകളിലെ വലിയ വലിയ പ്രഗത്ഭരായ ഉസ്താദുമാർ മുദരിസന്മാർ പണ്ഡിതന്മാർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ വെള്ളത്തിൻ്റെ കുപ്പി ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ മുൻ ഇവിടെ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. എല്ലതും കൂടി മന്ദിരിക്കുന്ന വെച്ചാൽ അത് പ്രയാസമാണെന്ന് നിങ്ങൾ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് അസറുള്ള വെള്ളമാണ്. അത് രണ്ടാമത് മന്ദിരിക്കാൻ ആരും കാണിക്കേണ്ടതില്ല. നല്ല നൽക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അള്ളാഹു അതിൻ്റെ ഫലം തരും. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇതുവരെക്കല്ല തങ്ങളെ തങ്ങളുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതാവുമ്പോൾ ധാരാളം ആളുകൾ നമ്മളിതൊരു സംഭാവനയ്ക്ക് വേണ്ടി എന്ന് വെച്ച പരിപാടിയെല്ലാം ആത്മീയ മജ്ലിസായിട്ട് വെച്ചാണ്. എങ്കിലും നമ്മൾ തൗഫീഖ് ജ്വല്ലറിയുടെ ഉടമ ബാവ 10 ചാക്കരി അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാർ ഏറ്റിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി തങ്ങളോട് ബുദ്ധിമുട്ടുന്നതാണ്. വെള്ളത്തിൻ്റെ ടോപ്പ് പിന്നെ
പിന്നെ സമയം ചിലപ്പോ അത് മറിഞ്ഞു കഴിഞ്ഞിട്ടാക്ക സംഘാടന മൂലം നടന്നാൽ മതി, മുസാഫ ടീം എടുത്താൽ മതി. എല്ലാരും ദ്വായാലും വരാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യബ്ദഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി ഥനാഅൻ അലൈക അന്ത കമ അഥനൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ വലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ഷഹവത്ത് ഉൾപ്പെടെയുള്ള
മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് ലൈസ ലദൈന عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله إيمان اتترنم الله تقوى اتترنم الله نافع علمنا وردك بكنا الله ورعيتنا لنرتنا الله أحرام لن ننجل لتشبرتنم ربه അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ അരീക്കോട് മജ്മഅ് സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇന്നീ മജ്ലിസുമായി വന്നെത്തിയ സയ്യിദന്മാരും അലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാര്, ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ളവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, ഉലമാക്കൾ, സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സഹായിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. ഇന്നൊരാള് വന്ന് പറഞ്ഞു, ചെറുപ്പക്കാരൻ 10-42 വയസ്സ് കാണും, മലദ്വാരത്തിൽ ക്യാൻസറാണ്, ആ ഭാഗം മുഴുവനും എടുത്തൊഴിവാക്കാൻ പറഞ്ഞ്. മറ്റൊരു ചെറുപ്പക്കാരൻ 34 വയസ്സ് കാണും, അദ്ദേഹത്തിന്റെ മൂത്രക്കൊയലിന് ക്യാൻസർ ബാധിച്ച് ആ ഭാഗം ഒഴിവാക്കാൻ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ,
കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലോ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലോ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലോ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്തും മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവലും കവിളിലും മുറിവ് വന്ന്, വായിൽ പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, ശ്വാസകോശത്തിലടക്കം മുഴകൾ വന്നിട്ട് കൈലവീക്ക ക്യാൻസറായി, വയറ്റിലും ഗർഭപാത്രത്തിലും അടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട്, ഗർഭപാത്രം താഴ്ന്നിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും കിഡ്നി പഞ്ചകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞവർ, അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പ് വലിക്കാണ് മരുന്ന് വലിക്കാതെ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലോ, ഞങ്ങളെ ഇബാദത്തുകളിൽ പ്രയാസം പെടുത്തുന്ന, ഞങ്ങളെ ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല ശൈത്താന്റെ ശറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. വാതരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധി, വൈറസ്, പനി രോഗങ്ങളടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹൽ സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കം അടക്കി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ,
രാപ്പകലില്ലാതെ യാത്രക്കാരാണ്. ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോഡിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ പഠനത്തിൽ ഉയർച്ച നൽകി വിജയം നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ സ്ഥാപനത്തിലും കൂടിയ സകല ജനങ്ങളിലും നാട്ടിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകിച്ച് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദായികള് അഅദാവത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് ഹിഫ്ള നൽകണം റഹ്മാന്. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രയാസവും ഇഖാമന്റെ പ്രശ്നം പേപ്പറിന്റെ ക്ലിയറൻസ് ബൽദിയന്റെ പ്രശ്നം ജോലി സ്ഥലത്തെ വിഷമം നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ നമ്പർ കിട്ടാൻ